ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊരു അടിപൊളി മണി മേക്കിംഗ് വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയതായിട്ട് ലോഞ്ച് ആയുള്ളൊരു കിഡിലൻ കളർ പ്രൊഡിക്ഷൻ വെബ്സൈറ്റാണിത് സംഭവം. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഒരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരുന്നുണ്ട്. അതായത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരുപാട് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറൻ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളി വെബ്സൈറ്റാണ്, നിങ്ങൾക്ക് എന്താ നല്ല രീതിക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ എൻജ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ താല്പര്യമുള്ളവർ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് എന്താ വെബ്സൈറ്റിലോട്ട് എത്താനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തെങ്കിലാണ് നോക്കാം. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫീസ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക, ഒരു പാസ്വേഡ് കൺഫേം ചെയ്യുക, പിന്നെ ഇൻവിറ്റേഷൻ കോഡ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആയിട്ടുണ്ടാകും. ഇല്ലാന്നെങ്കിൽ ഒരു കോഡ് എന്തായാലും വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ ഒരു പ്രൈവസി അഗ്രിമെൻറ്റ് നിങ്ങൾ ടിക്ക് ചെയ്ത ശേഷം രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിലൂടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ കാണാനാണ് ഈ ഒരു വെബ്സൈറ്റ് ഹോം പേജ്. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് തന്നെ എന്താണ് ഈ ഗെയിംസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ താഴെ നോക്കാനുള്ള ആക്ടിവിറ്റി, പ്രൊമോഷൻ, ബാലറ്റ്, അക്കൗണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് സെക്ഷൻ നോക്കാം. അപ്പോൾ അക്കൗണ്ട് സെക്ഷൻ നോക്കാമെന്നുള്ള എൻ്റെ ഉള്ള ബാലൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കളർ പ്രൊഡിക്ഷൻ വെബ്സൈറ്റ് ഒക്കെ നിങ്ങളെല്ലാവരും ഓൾറെഡി യൂസ് ചെയ്തതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കളർ പ്രൊഡിക്ഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാലൻസ് നോക്കാമെന്നുള്ള ഇപ്പോൾ എൻ്റെ 1000 rupees ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നിന്ന്. അതുപോലെ തന്നെ റീചാർജ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇത് 1000 rupees വെച്ച് ഞാൻ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഗെയിൻ ചെയ്തൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് വാലറ്റിൽ ഇവിടെ ഈ ഒരു അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ജസ്റ്റ് ആക്ടിവിറ്റിയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ആയിട്ട് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഒരുപാട് എന്താ ഡെയിലി ബോണസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കാനുള്ള അറ്റൻഡൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാൽ നമുക്ക് അതൊരു അത് കിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിം പരിചയപ്പെടാം. ഇവിടെ നോക്കാനുള്ള നമുക്ക് ഇവിടെ ഒരുപാട് ഗെയിംസ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും കാസിനോ ഗെയിംസ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. TRX, വിൻ, ഇവിടെ നോക്കാനുള്ള ഇവിടെ കാസിനോ, അതുപോലെ തന്നെ ഓരോ എന്താ കാറ്റഗറീസ് അവൈലബിൾ ആണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ പ്രൊഡിക്ഷൻ, നമ്മൾ മെയിനായിട്ട് കളർ പ്രൊഡിക്ഷനാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോഴായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ബാലൻസ് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ നമുക്ക് പ്രെഡിക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഗ്രീൻ, റെഡ്, അതുപോലെ തന്നെ മറ്റേ അതിന് മുമ്പ് നമ്മൾ വേറെ ഒരു TC എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു സെയിം ഇൻ്റർഫേസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം തന്നെ അതുപോലെ തന്നെയാണ് ഇത് സംഭവം വരുന്നത്. ഓക്കെ, ഇവിടെ റെഡ് നോക്കാനുള്ള റെഡിലാണല്ലേ നമുക്ക് അതിൽ പ്രെഡിക്ട് ചെയ്യാം. ഇവിടെ നോക്കാൻ നമുക്ക് മിനിമം 1 rupees വെച്ച് നമുക്ക് ബെറ്റ് വെക്കാനായിട്ട് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ എമൗണ്ടൊക്കെ നിങ്ങൾ അത്രയും ബജറ്റ് ഇല്ലാന്നെങ്കിൽ നിങ്ങൾക്ക് 1 rupees ഒക്കെ വെച്ച് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് റീചാർജ് ചെയ്യുന്നെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് അക്കൗണ്ടിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം റീചാർജ് ചെയ്യുന്ന 100 rupees ആണ്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് UPI വെച്ചും USDT ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇതിലോട്ട് പേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ USDT ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എമൗണ്ട് സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് പേ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു റീചാർജ് ചെയ്യുന്നത് കാണിച്ചു തരാം. റീചാർജ് ചെയ്ത് കാണിച്ചു തരുന്നില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനൊരു 100 rupees റീചാർജ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് പേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റീചാർജ് ചെയ്യാം. താല്പര്യമുള്ളവർ മാത്രം റീചാർജ് ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. ഇപ്പോൾ എല്ലാം 1100 rupees. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഗെയിമും, അതായത് നമ്മളെ പ്രെഡിക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഓഫേഴ്സ് അവൈലബിൾ ആണ്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നിങ്ങൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് നിങ്ങൾ ഫസ്റ്റ് ഒരു 100 rupees നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസായിട്ടൊരു 28 rupees നിങ്ങൾക്ക് വേറെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ID തന്നിട്ടുണ്ടാകും, അതിൽ കോൺടാക്ട് ഫോർ ബോണസ് എന്ന് പറഞ്ഞിട്ട് ഒരു ID തന്നിട്ടുണ്ടാകും. ആ ഒരു ID നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പറയുക റീചാർജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് പറയുക റീചാർജ് ചെയ്യാനായിട്ട് പോകുകയാണ്. അപ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോണസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 100 rupees റീചാർജ് ചെയ്യാൻ 28 rupees ബോണസ് ഉണ്ട്. അതുപോലെ 200 rupees റീചാർജ് ചെയ്യാൻ 48 rupees, അതുപോലെ തന്നെ കൂടിയ കൂടിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 8 levels നിങ്ങൾ കീപ്പ് ചെയ്യാനുള്ള ഫണ്ട് എന്തായാലും റീചാർജ് ചെയ്യാനായി ശ്രമിക്കുക, റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പോൾ നോക്കാൻ 500 rupees ചെയ്യാൻ 108 rupees, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബോണസ് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ടൈം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ കാണാൻ പറ്റും സെക്കൻഡ് ടൈം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനും വേറെ റിവാർഡ്സ് ഉണ്ട്. 200 rupees റീചാർജ് ചെയ്യാനുള്ള 18 rupees ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റീചാർജ് ചെയ്യുന്നെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ റീചാർജ് ചെയ്തതിന് ശേഷം ആ ഒരു ID കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ റിവാർഡ്സ് കാര്യങ്ങളും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി ഗെയിം നോക്കാം, ഗെയിം കളിച്ച് നോക്കാം. അതായത് നമുക്ക് ജസ്റ്റ് കളർ പ്രൊഡിക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രൊഡിക്ഷൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് നോക്കാനുള്ള
3 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ താഴെയായിട്ട് ലാസ്റ്റ് വന്നുള്ള പ്രഡിക്ഷൻ കാര്യം അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് കാര്യം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് വരെ ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടില്ലേ ലൈവ് പ്രഡിക്ഷൻസ് കാര്യം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഇവർ പറയുന്ന പോലെ പ്രഡിക്ട് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഫണ്ട് നിങ്ങൾ എന്തായാലും കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെവൽ തൊട്ടാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 5 മിനിറ്റിൻ്റെ പ്രഡിക്ഷൻ ആണ്. ഈ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അവിടെ 5 മിനിറ്റിൻ്റെ ആണ്. നമുക്ക് ജസ്റ്റ് 5 മിനിറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ 5 മിനിറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളോട് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ലെവലിലാണ് തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ 10 rupees ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 rupees 100 rupees അങ്ങനെ എന്ത് വേണമെങ്കിലും തുടങ്ങാം. നിങ്ങൾ പരമാവധി ചെറിയ എമൗണ്ട് ഇട്ട് മാത്രം നിങ്ങൾ കളിക്കുക. ഓക്കെ, ഇപ്പോൾ 10 rupees ആണ്. അപ്പോൾ ഞാൻ എന്തായാലും 10 rupees തന്നെയാണ് റീചാർജ് അല്ലെങ്കിൽ 10 rupees ഇട്ട് തന്നെയാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എവിടെ ബിഗ്ഗിൽ വെക്കാനായിട്ടാണ് പറയുന്നത്. ബിഗ്ഗിൽ 10 rupees വെക്കാനായിട്ട് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബിഗ്ഗിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം 10 rupees സെലക്ട് ചെയ്തു. അതിൻ്റെ പീരീഡ് നമ്പർ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ 10 rupees കൊടുത്തു. ടോട്ടൽ എമൗണ്ട് അതിൻ്റെ ക്ലിക്ക് ചെയ്തു. ബെറ്റ് സക്സീഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമർ കഴിയുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാ ഇവിടെയായിട്ട് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം നമ്മളോട് പറയുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പ്രഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു. നമുക്ക് ഇവിടെ ആയിട്ട് ബോണസ് കാണാൻ പറ്റും. അതായത് ആ ഒരു എമൗണ്ട് നമുക്ക് ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 19.60 ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാലറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കാണാൻ പറ്റും 1109 ആയിട്ട് ബാലൻസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ടെലിഗ്രാം ചാനൽ നോക്കാം. അപ്പോൾ അത് വിന്നായിട്ട് നമുക്ക് അടുത്ത പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. അടുത്ത പ്രഡിക്ഷൻ പീരീഡ് നമ്പർ 256 ആണ്. അതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ സ്മോളിൽ വെക്കാനായിട്ട് പറയുന്നത് 1 × 1 ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 10 rupees. ഓക്കെ, 10 rupees ആണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എവിടെയാ, സ്മോൾ അല്ലേ. ഓക്കെ, സ്മോൾ ആണ്. അപ്പോൾ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് വെക്കുക. അപ്പോൾ 5 മിനിറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് സ്മോളിൽ. നമുക്ക് 10, 100 അങ്ങനെ എത്ര വേണം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഒരു 100 rupees ആണ് ഇവിടെ ഇപ്പോൾ നോക്കുന്നത്. 100 rupees ജസ്റ്റ് കൊടുക്കുകയാണ്. കാണിട്ട് ബെറ്റ് സക്സീഡ് എന്നോട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, ദാ ഇവിടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും കൺഗ്രാജുലേഷൻ, നമ്മൾ വെച്ച് കറക്റ്റ് ആയിരുന്നു. ആ ഒരു പ്രൊഡിക്ഷൻ കറക്റ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടെ 100 വെച്ചുകൊണ്ട് എനിക്ക് ഡബിൾ ആഡ് കിട്ടിയത് വീണ്ടും 100 rupees. അതായത് 96 rupees എനിക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ കിട്ടി. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സ്മോളാണ് നമ്മൾ വെച്ചത്. അപ്പോൾ റിസൾട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ടാണ് ഞാൻ കാണിച്ചത് ആ ഒരു എമൗണ്ട് നമുക്ക് കയറിയത്. ഓക്കെ, ആ ഒരു പ്രൊഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 3x ഇൻവെസ്റ്റ്മെൻറ് പ്ലാൻ, അതായത് അവിടെ ആയിട്ട് തന്നെ വരും. അപ്പോൾ പുതിയത് എന്തായാലും ഇട്ടിട്ടുണ്ടാകും. അത് വിൻ ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും ഫസ്റ്റ് ലെവൽ ഇനി അത് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രഡിക്ഷൻ, അതായത് 3x ഇൻവെസ്റ്റ്മെൻറ് പ്ലാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അറിയായിരിക്കുമല്ലോ. അതായത് ഇവിടെ പറയുന്ന പോലെ നിങ്ങൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ഇവിടെ മാക്സിമം ഇപ്പോൾ ഇവിടെ 3 level വരെയൊക്കെ പോകുന്നത്, അതായത് ഇപ്പോൾ കാണാൻ പറ്റും ഫസ്റ്റ് ലെവൽ അതില്ലാന്നെങ്കിൽ 3x, അതായത് 30 rupees, പിന്നെ 80 rupees. ഓക്കെ, അത്ര അങ്ങനെ പോകുന്നുള്ളൂ. അതായത് അതിൻ്റെ മുകളിൽ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് വേണേൽ ചെക്ക് ചെയ്ത് നോക്കാം, ജസ്റ്റ് നോക്കി നോക്കാം. കേട്ടോ, കൂടുതൽ അതിൻ്റെ കൂടുതൽ പോയിട്ടില്ല. അതായത് മിനിമം 3rd level വരെ പോകുന്നുള്ളൂ ഇപ്പോൾ കറൻറ്റ്ലി. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കാം. ഹിസ്റ്ററി എടുക്കുമ്പോൾ കാണാൻ പറ്റും ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയത് സക്സീഡ്. ഓക്കെ, കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പ്രഡിക്ഷൻ യൂസ് ചെയ്ത് കളിക്കാമെന്നല്ല അത്യാവശ്യം ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു സംഭവം വരുന്നത്. പിന്നെ അടുത്തായിട്ട് ഒരു നിങ്ങൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ക്യാഷും കാര്യങ്ങൾ, അതായത് നമുക്ക് കമ്മീഷൻ കാര്യങ്ങളൊക്കെ എഴുതിച്ചെടുക്കാനായിട്ട് പറയും. അതിൻ്റെ ഒരു പ്രൊമോഷനിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊമോഷനിൽ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവൈറ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് ഇതാ ഇവിടെ നിങ്ങളുടെ ഇൻവിറ്റേഷൻ കോഡാണ് ഇത് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. കാണാൻ പറ്റും ആ ഒരു കോപ്പിയുടെ ഇൻവിറ്റേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക നല്ല രീതിക്ക്. ഓക്കെ, കമ്മീഷൻ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത്ര കമ്മീഷൻ കിട്ടിയ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട്സിനെ നല്ല രീതിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ ഏണിങ്സ് കാര്യങ്ങളൊക്കെ എണ്ണി ചേർക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വെബ്സൈറ്റിനെ പറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാലൻസ് കാണാൻ പറ്റും 1205 രൂപ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ നമുക്ക് എന്തായാലും വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ വിഡ്രോൽ ചെയ്യുന്നെങ്ങനെയാണ് നോക്കാം. അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് ഈ ഒരു വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. 10 rupees നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലോട്ടും അതുപോലെ തന്നെ USDTയിലോട്ടും നമുക്ക് എന്താണ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആഡ് ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴായിട്ട് നിങ്ങൾ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. അതിനുശേഷം റെസിപ്പിയൻസ് നെയിം, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഫോൺ നമ്പർ, IFSC കോഡ്, ഈ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മിനിമം വിഡ്രോൽ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 110 രൂപയാണ് മിനിമം വിഡ്രോൽ വരുന്നത്. ഓക്കെ, കാണാൻ പറ്റും 110 രൂപയാണ് മിനിമം വിഡ്രോൽ വരുന്നത്. നമുക്ക് ഡെയിലി 3 times വിഡ്രോ ചെയ്യാം. വിഡ്രോൽ ടൈം കാര്യങ്ങളും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിലാണ് വിഡ്രോ ചെയ്യുക. അതായത് 24 hours ഉണ്ട് ഏകദേശം. 24 hours വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനും ബാങ്ക് അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. പേയ്മെൻറ്റുകൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വിഡ്രോ ഹിസ്റ്ററി കാര്യങ്ങളും കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ യൂസ് ചെയ്യാം. എന്തായാലും നല്ല വെബ്സൈറ്റാണ്, ഇപ്പോൾ കറൻ്റ് അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. താല്പര്യമുള്ളവർ മാത്രം യൂസ് ചെയ്യുക, താല്പര്യമുള്ളവർ മാത്രം ക്യാഷ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.